ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമുക്ക് കോൺടാക്ട് ലെൻസ് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കൂടാതെ തന്നെ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യാനായി വാങ്ങിച്ച എൻ്റെ ലെൻസ്. ആക്വ കളർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രാൻഡിൻ്റെയാണ്. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നല്ല നീറ്റ് ആൻഡ് നൈസ് പാക്കേജിംഗ് ആണ്. പിന്നെ വന്നിട്ട് ഞാനിത് വൺ ടൈം യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം വാങ്ങിച്ചത്. വൺ ടൈം, ഓൺലി വൺ ടൈം യൂസ് ആയിട്ടുള്ള ലെൻസാണ് ഞാൻ വാങ്ങിച്ചത്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ മന്ത്ലി വൈസ് യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഇത് ഒറ്റത്തവണ മാത്രം യൂസ് ചെയ്യുന്ന ഒന്നായതുകൊണ്ട് ഇതിൻ്റെ കൂടെ വേറെ എക്സ്ട്രാ സൊല്യൂഷൻസോ ബോക്സോ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ബോക്സോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് അത് ഓപ്പൺ ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഒരു ലുക്ക്. ഇതിൻ്റെ ഒരു അഞ്ചെണ്ണം ഉണ്ട് എക്സ്ട്രാ, ഒന്നും കൂടെ ചേർത്ത് രണ്ട് ജോഡിയും എക്സ്ട്രാ ഒരു ലെൻസും കൂടെ അധികം തന്നിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ എടുത്തേക്കുന്ന കളർ വന്നിട്ട് എൻവി ഗ്രീൻ ആണ്. വാങ്ങിച്ചിരിക്കുന്ന ആമസോണിൽ നിന്നാണ്. ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉള്ള ലെൻസസ് ഉണ്ട്, പല റേഞ്ചിലുള്ളതും, പല ഡിഫറെൻ്റ് ബ്രാൻഡിൻ്റെയും. ലോയസ്റ്റ് പ്രൈസ് മുതൽ ഹയസ്റ്റ് പ്രൈസ് വരെ ഉള്ളതുകൊണ്ട് മന്ത്ലി യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അപ്പോൾ നമുക്ക് ആമസോണിൽ പോയി നോക്കിയാൽ. ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ആക്വ ലെൻസസ് ആണ്. ഇത് വൺ ടൈം യൂസിന് മാത്രം പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഒരു ദിവസത്തേക്ക് പോകാനുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം എടുത്ത് നമുക്ക് കളയാവുന്നതാണ്. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലെൻസ് ഉപയോഗിക്കാം. ലെൻസ് ഉപയോഗിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൈ രണ്ടും സോപ്പിട്ട് നല്ലോണം വാഷ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മൾ മേക്കപ്പ് എന്തെങ്കിലും ഇടുന്നതിന് മുന്നേ ലെൻസ് വിയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഫസ്റ്റ് യൂസൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് കണ്ണ് നിറഞ്ഞ് വെള്ളം വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം അപ്ലൈ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, ലെൻസ് വിയർ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആകെ കുളമാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. നമുക്ക് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. കാരണം പെട്ടെന്ന് ഇത് പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം പ്രയത്നത്തിന് ശേഷം ഞാൻ ഇത് ഓപ്പൺ ചെയ്തു. കാരണം ഭയങ്കരമായിട്ട് നല്ല കട്ടിയിലൊട്ടിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ആ സൊല്യൂഷൻ അതിങ്ങനെ ഓപ്പൺ ചെയ്ത് ലെൻസ് ഇട്ട് വെച്ചു. നമുക്ക് ഈ ഒരു വിരലിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ലെൻസ് ഇങ്ങനെയാണോ, ഇങ്ങനെ ആട്ടോ എടുത്ത് വെക്കേണ്ടത്. ഇങ്ങനെ ഒരു പാത്രം ഇങ്ങനെ നേരെ പിടിച്ചേക്കുന്ന പോലെ നല്ല കറക്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കണ്ണ് നന്നായിട്ട് വിളർത്തിയിട്ട് ഒരു കണ്ണാടി എന്തെങ്കിലും എടുത്ത് ഫ്രണ്ട് വെക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ എടുത്ത് വെച്ചിട്ട് കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പ്ലേസ് ചെയ്താൽ മതി. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ലെൻസ് അങ്ങോട്ട് ഒട്ടി പിടിയുന്നില്ല, അങ്ങോട്ട് അകത്തോട്ടാവുന്നില്ല. അത് സാധനം താഴെ വീണു. താഴെ വീണ് ഞാൻ പിന്നെ എടുത്ത് എൻ്റെ പരിശ്രമം തുടങ്ങി. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ആശാൻ അതിനകത്തോട്ട് പിടിച്ചത്. പിടിച്ചു കഴിഞ്ഞപ്പം പണി തുടങ്ങി. എൻ്റെ കണ്ണ് ഫുള്ള് നിറയാൻ തുടങ്ങി. ഞാൻ കുറേ നേരം കണ്ണിങ്ങനെ കൈ ഇങ്ങനെ കണ്ണിൽ അമർത്തി വെച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും നിൽക്കുന്നില്ല. നല്ല പോലെ വെള്ളം വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്തെടുത്ത് കുറേ നേരം അങ്ങനെ ഇരുന്നതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ജസ്റ്റ് നമ്മളെന്തെങ്കിലും കണ്ണിൽ പറ്റുമ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ തുടക്കുമല്ലോ, അതുപോലെ ഞാൻ ഒന്ന് ഡാബ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ചെറിയൊരു റിലീഫ് കിട്ടിയത്. പിന്നെ ഞാൻ കുറേ നേരം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പതിയെ പതിയെ ആ ഒരു ഇറിറ്റേഷൻ മാറി തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് റെഡിഷ് ആയിട്ടിരിക്കും. ഞാൻ വെച്ച എൻ്റെ കണ്ണൊക്കെ പൊട്ടി പോകാറായത് അമ്മാതിരി അവസ്ഥയായി. എന്നിട്ട് ഞാൻ പിന്നെയും ഈ കോട്ടൻ തുണി എടുത്തുനിന്ന് ഡാബ് ചെയ്ത് വെച്ചുകൊണ്ട് ഇന്ന് കുറേ നേരം വെച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്തെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഇങ്ങനെ ഞാൻ കുറേ സൂക്ഷ്മ നിരീക്ഷണങ്ങളൊക്കെ നടത്തുകയാണ്. എൻ്റെ കണ്ണിനകത്ത് എന്തെങ്കിലും പറ്റുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റം, എന്തെങ്കിലും ഇറിറ്റേഷൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷേ ഒന്നും തന്നെ ഇല്ല. ഒരു 2-3 മിനിറ്റ്സ് നമ്മളിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ ഓക്കെ ആവും എൻ്റെ കണ്ണ്. ഒരു കണ്ണ് അങ്ങനെ ഓക്കെ ആയി. എന്നിട്ടും ഞാൻ കുറച്ച് നേരം ആ തുണി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഡാബ് ചെയ്തുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ലെൻസ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ഒരു തുണി എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊത്തിപ്പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത കണ്ണ് വെക്കാം കേട്ടോ.
അതും നല്ല കെയർഫുള്ളായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പം സെയിം രണ്ടാമത്തെ കണ്ണിലും അതേപോലെ തന്നെ വയ്ക്കാൻ ശ്രമിച്ചു. എന്തോ നല്ല നല്ല എന്തോ എന്നുകൊണ്ട് അത് പെട്ടെന്ന് കൃഷ്ണമണി അതിനെ അബ്സോർവ് ചെയ്ത് വെച്ചു. അപ്പോഴത്തേക്കും സെയിം നേരത്തെ നടന്ന പോലെ തന്നെ കണ്ണ് നിറയാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ എന്തോടുത്ത് ഇതിങ്ങനെ നമ്മളൊക്കെ വെക്കുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നീക്കി നീക്കി കൃഷ്ണമണിയുടെ മണ്ടായി കൊണ്ടുവന്ന് വയ്ക്കണം. അങ്ങനെ ഞാൻ പെട്ടെന്ന് ആദ്യമേ തന്നെ തുണിയെടുത്ത് ഡാബ് ചെയ്തു. അപ്പോഴത്തേക്കും മറ്റേ കണ്ണിനുണ്ടായ പോലെ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കുറച്ച് നേരം ഞാനിങ്ങനെ ഡാബ് ചെയ്തുകൊണ്ടിരുന്നു, ഒരു 3 മിനിറ്റ്. അപ്പോൾ നമ്മുടെ രണ്ട് കണ്ണിന് ഓക്കെ ലെൻസ് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടായി. ഫസ്റ്റ് ടൈം വയ്ക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ലെൻസ് വെച്ചതിന് ശേഷം ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വെച്ച ടൈമിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി, കാരണം കണ്ണിൽ നിന്ന് നല്ല വെള്ളം വന്ന്. ഞാൻ വെച്ചതെടുത്ത് ഊരി കളഞ്ഞാലോ എന്ന് തന്നെ വിചാരിച്ചു. അമ്മ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഒരു 2-3 മിനിറ്റ്സ് നമ്മളായിട്ട് കഷ്ടപ്പെടുത്തു. അതിനുശേഷം ഒരു കുഴപ്പമില്ല, നമ്മുടെ സാധാരണ റെഗുലർ കണ്ണങ്ങനെ വന്നു, അതേപോലെ തന്നെയാണ്. അത് ഇതാണെന്ന് പറയാം. പോരാ ബുദ്ധിമുട്ടെന്ന് തോന്നിയത് ഞാൻ കണ്ണിൽ ലെൻസ് വെച്ച സമയത്ത് ഇത് അങ്ങോട്ട് ആവുന്നില്ല, എൻ്റെ കയ്യിലോട്ട് തന്നെ തിരിച്ചു വന്നിട്ട് കുറേ വട്ടം താഴെ വീണു, പിന്നെ എടുത്ത് വയ്ക്കുക. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ വേറെ എനിക്ക് വെച്ച സമയത്ത് കുറച്ച് ചുമപ്പ് ഉണ്ടായിരുന്നു, ഒരു റെഡ്നെസ് കണ്ണിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, ഓക്കെ ആയി. അത് അവർ ഫസ്റ്റ് ടൈം വയ്ക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. പിന്നെ സൊല്യൂഷൻ ഒന്നും വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതോടെ ലെൻസ് അടിപൊളിയായിട്ടുണ്ട്, തംസ് അപ്പ്. പിന്നെ നല്ലതാണ്, കാരണം നമുക്ക് എപ്പോഴും ഇങ്ങനെ കീപ്പ് ചെയ്ത് നടക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് എപ്പോഴും സൊല്യൂഷനകത്തിട്ട് പിന്നെ അതെടുത്ത് അങ്ങനെ ഇഷ്ടമല്ലാത്തവർക്ക് ഡെയിലി ഒറ്റത്തവണ യൂസ് ചെയ്യുന്നവർക്ക് വാങ്ങിക്കാം. വേറെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്നു, നല്ല ഒരുപാട് ഓവറാക്കാത്ത, എന്താ ഇങ്ങനെ ഒരുപാട് വെച്ചെന്നോ തോന്നിക്കാത്ത, അങ്ങനത്തെ ഒന്നല്ല, വെച്ച് അത്യാവശ്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് എൻവി ഗ്രീന്. പക്ഷെ കുറച്ചും കൂടെ ഒരു പാർട്ടി അങ്ങനത്തെയൊക്കെ ലുക്കിനോട് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു എന്തോന്നാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നുള്ളവരെ ബൈ.